അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും സന്തോഷത്തിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു പുതിയ അക്ഷരം പഠിക്കാം. പുതിയ അക്ഷരത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാമോ? അറിയില്ലല്ലേ. നിങ്ങൾ ഈ കണ്ണ് ഈ അക്ഷരത്തെ പഠിച്ചില്ലല്ലോ. പഠിച്ചോ? ഇല്ല. അപ്പൊ നമുക്ക് പുതിയ അക്ഷരം പഠിക്കല്ലേ. റെഡിയല്ലേ? യെസ്. ബോർഡിൽ ഉസ്താദ് എഴുതിയിട്ടുണ്ട് ഒരു അക്ഷരം. ഈ അക്ഷരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ച കഴിഞ്ഞ അക്ഷരത്തെ പോലെയല്ല, നമ്മുടെ ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരം. ചുണ്ടില്ല, ചുണ്ട്, ലിപ്സ്. ഈ താഴെ ചുണ്ട് മേലെ മുൻപല്ലിന്റെ തലയെ തട്ടിക്കണം. ഈ മേലെ മുൻപല്ല്, ഈ മുൻപല്ലിന്റെ തല ചുണ്ടുമ്പ് തട്ടിക്കണം. ഫ ഫ. ഈ മേലെ ചുണ്ട് പല്ലിന്റെ തല താഴെ ചുണ്ടിന്റെ പള്ളയിൽ തട്ടിക്കണം. ഫ ഫ ഫ ഫ ഫ ഫ ഫ ഫ. അങ്ങനെ ഉച്ചരിക്ക. ഫ ഫ. താഴെ മേലെ മുൻപല്ലിന്റെ പള്ള തല താഴെ ചുണ്ടിന്റെ പള്ളയിൽ തട്ടിച്ചു കൊണ്ടാ പറയണ്ടേ. ഫ ഫ. പറഞ്ഞു നോക്കിയാണ്. ഫ ഫ ഫ ഫ ഫ ഫ ഫ ഫ. ഇനി ഫ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇങ്ങനെ മുകളിലോട്ട് വരുന്നു, ഇങ്ങനെ താഴോട്ട്. ഫ ഫ. ഏതിനെ ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, ഇതിന്റെ മുകളിലോട്ട് പോകുന്നു, ഇതിന്റെ താഴോട്ട് വരുന്നു, പിന്നെ ബാ ഇതിന്റെ മേലെ. ഇതിന് മുകളിൽ ഇതിന് നേരെ മുകളിലൊരു ഡോട്ടും കൊടുക്കുക. ഫ. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്നു. ഫ ഫ എന്നാണ് ഇത് വായിക്കുക. ഫ ഫ. ഇനി ഇതിന്റെ മുകളിലോട്ട് ഫത്ത ഇട്ടാൽ ഫ. ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കണം. മേലെ മുൻപല്ലിന്റെ തല താഴെ ചുണ്ടിന്റെ പള്ളി തട്ടിക്കണം. ഫ ഫ ഫ. ഇനി അടിയിൽ കസർ കൊടുത്താൽ ഫി, മുകളിൽ ഒമ്പ് കൊടുത്താൽ ഫു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരം ഫ ഫ ഫ. ഫാന്റെ മുകളിൽ ഫത്ത കൊടുത്താൽ ഫ, ഫാന്റെ അടിയിൽ കസർ കൊടുത്താൽ ഫി, ഫാന്റെ മുകളിൽ ലൊമ്മ കൊടുത്താൽ ഫു. ഇനി ഫത്തഹ തൻവീന് കൊടുത്താൽ ഫൻ, കസർ തൻവീന് കൊടുത്താൽ ഫിൻ, ലൊമ്മ കൊടുത്ത മിനുവിന് കൊടുത്താൽ ഫുൻ. ഫൻ ഫിൻ ഫുൻ. ഫൻ ഫിൻ ഫുൻ. ഫ. ഇനി ഫ എങ്ങനെ എഴുതാൻ നോക്കാം. ഇവിടെ ഇങ്ങനെ തുടങ്ങുന്നു, ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു, ഇങ്ങനെ എഴുതുന്നു. ഫ ഫ ഫി ഫു. ഫൻ ഫിൻ ഫുൻ. ഫൻ ഫിൻ ഫുൻ. ഫ ഫ ഫി ഫു. ഫൻ ഫിൻ ഫുൻ. ഫ ഫ ഫി ഫു. ഫൻ ഫിൻ ഫുൻ. അപ്പൊ നാവിന്റെ മേലെ പല്ലിന്റെ തല നാവിന്റെ താഴെ ചുണ്ടിന്റെ പള്ളി തട്ടിച്ചുകൊണ്ട് തന്നെ പറയണം. ഫ ഫ ഫി ഫു. ഫൻ ഫിൻ ഫുൻ. നന്നായിട്ട് ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഈ നമ്മുടെ മഹ്റജ് ആ ശരിയായ സ്ഥലത്ത് നിന്ന് അക്ഷരങ്ങൾ പറഞ്ഞ് ശീലിക്കണം. മേലെ പല്ലിന്റെ തല താഴെ ചുണ്ടിന്റെ പള്ളയെ തട്ടിച്ചുകൊണ്ട് തന്നെ ഫ പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉച്ചരിച്ചാലേ മഖ്റജ് റെഡിയാവുള്ളൂ. മഖ്റജ് റെഡിയായി ഓതിയാലേ ഖുർആൻ പാരായണം ശരിയാവുകയുള്ളൂ.
അപ്പോൾ ശ്രദ്ധിക്കുക ഫ ഫ ഫി ഫു ഫൻ ഫിൻ ഫുൻ ഇനി അക്ഷരങ്ങൾ ഓരോന്ന് നിങ്ങൾ നോട്ട് ബുക്കിൽ പത്ത് പ്രാവശ്യം എഴുതി പഠിക്കണം ഫ എന്ന് ടെൻ ടൈംസ് ചെയ്ത് ഫ ഫി ഫു ഇത് ടെൻ ടൈംസ് ചെയ്തുക പിന്നെ ഫൻ ഫിൻ ഫുൻ ഇത് നോട്ട് ബുക്കിൽ ടെൻ ടൈംസ് ചെയ്ത് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം വായിച്ച് പഠിക്കുക ഇനി ടെക്സ്റ്റ് ബുക്ക് തുറക്കാം പാഠം പതിമൂന്ന് പാഠം പതിമൂന്ന് അതിൽ നടുവിലൊരു വരി ഉണ്ടല്ലോ അതാ വരിയാണ് ഇന്ന് ഞാൻ എടുത്തത് ആണല്ലേ ഫ ഫി ഫു ഫൻ ഫിൻ ഫുൻ ഈ ഒരു വരി മാത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത് ആ റൗണ്ടിൽ ആ സെക്കൻഡ് ഉള്ളിൽ അക്ഷരങ്ങൾ എഴുതി കൊടുക്കണം ഫ ഫി ഫു ഫൻ ഫിൻ ഫുൻ ആ സർക്കിൾ എഴുതി കൊടുക്കുക അതുപോലെ ബോർഡിൽ ഞാൻ എഴുതാൻ പറഞ്ഞ് നോട്ട് ബുക്കിൽ എഴുതണം ഫ പത്ത് പ്രാവശ്യം ഫ ഫി ഫു ടെൻ ടൈംസ് ഫൻ ഫിൻ ഫുൻ ടെൻ ടൈംസ് എഴുതുക നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുക അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും അള്ളാഹു വിജയിപ്പിക്കണം നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു